ബസ്സുകളിൽ സുരക്ഷ പരിഗണിച്ച് ക്യാമറകൾ സ്ഥാപിക്കണമെന്ന നിർദ്ദേശം നടപ്പാക്കാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്ന ഉടമകൾ. ഈ മാസം 28-നകം മുന്നിലും പിന്നിലും ക്യാമറകൾ സ്ഥാപിക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം. അതേസമയം നിർദ്ദേശത്തെ തൊഴിലാളികൾ സ്വാഗതം ചെയ്തു. സ്വകാര്യ ബസിന്റെ മുന്നിലും പിന്നിലും ക്യാമറ സ്ഥാപിക്കാൻ സമയം വേണമെന്ന ആവശ്യമാണ് ബസ് ഉടമകൾ ഉന്നയിക്കുന്നത്. സാമ്പത്തികമായി പ്രതിസന്ധിയുള്ള സാഹചര്യത്തിൽ ഗുണനിലവാരമുള്ള ക്യാമറകൾ പെട്ടെന്ന് തന്നെ സ്ഥാപിക്കുന്നത് ബുദ്ധിമുട്ടാണെന്നും ഇവർ പറയുന്നു. ഈ മാസം 28-നുള്ളിൽ ക്യാമറ സ്ഥാപിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പിന്നിലും മുന്നിലും ക്യാമറ സ്ഥാപിക്കാൻ ഏകദേശം 25,000 രൂപ വേണ്ടിവരും. ദിവസങ്ങൾക്ക് മുമ്പാണ് ഇൻഷുറൻസ് അടക്കം 30,000 രൂപ പലരും അടച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് നടപ്പാക്കാൻ സാധിക്കില്ല. സർക്കാർ പണം തരുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ ഇത് പ്രാവർത്തികമാക്കുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. സർക്കാർ 5,000 രൂപ അനുവദിക്കാമെന്നാണ് പറഞ്ഞത്. എന്നാൽ മുഴുവൻ തുകയും സർക്കാരിൻ്റെ റോഡ് സേഫ്റ്റി ഫണ്ടിൽ നിന്ന് അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് 28-ന് കലക്ട്രേറ്റ് ധർണ സംഘടിപ്പിക്കുമെന്നും 28-ാം തീയതിക്ക് ശേഷം കർശന പരിശോധന തുടർന്നാൽ 1 മാർച്ച് മുതൽ ബസ്സുകൾ നിർത്തിയിടുന്നതടക്കമുള്ള നടപടിയിലേക്ക് കടക്കുമെന്നും ഉടമകൾ മുന്നറിയിപ്പ് നൽകി. മുഖ്യമന്ത്രി സംഘടനകളെ ചർച്ചയ്ക്ക് വിളിക്കാതെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് സംഘടനാ ഭാരവാഹികൾ പറയുന്നു. വിദ്യാർത്ഥികളുടെ കൺസെഷൻ മിനിമം 5 രൂപയാക്കണമെന്നും ബസ്സുടമകൾ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം സ്വകാര്യ ബസ്സുകളിൽ ക്യാമറ സ്ഥാപിക്കണമെന്ന നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുകയാണ് തൊഴിലാളികൾ. നിയമലംഘനങ്ങൾ തടയാനും യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനും ക്യാമറ വയ്ക്കുന്നതിലൂടെ സാധിക്കുമെന്ന് ബസ് തൊഴിലാളികളും പറയുന്നു. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഡ്രൈവർക്കും കണ്ടക്ടർക്കും നേരെ ആരോപണങ്ങൾ ഉന്നയിച്ച് മറ്റുള്ളവർ വരില്ലെന്നും ബസ് തൊഴിലാളി കോർഡിനേഷൻ ഭാരവാഹികൾ പറഞ്ഞു. നിലവിൽ ബസ് വ്യവസായം വലിയ പ്രതിസന്ധിയിലാണ്. ഇന്ധനവില വർധനവും ടയർ സ്പെയർ പാർട്സ് ഓയിൽ മുതലായവയുടെയും വർധനവ് ഉടമകൾക്ക് തിരിച്ചടിയായി. കോവിഡ് മൂലമുണ്ടായ ലോക്ക്ഡൌണിന് ശേഷം ബസ്സുകളിൽ യാത്രക്കാർ കുറഞ്ഞതും പ്രതിസന്ധി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.